ഹോണ്ട സിറ്റി, ഹ്യുണ്ടായിൻ്റെ വെർണ, പിന്നെ അതിൽ വരുന്നതാണ് സ്കോഡ റാപ്പിഡ്, ഫോക്സ് വാഗൻ്റെ ആണെങ്കിൽ വെൻഡോ, അതൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഡാറ്റ്സൺ റെഡിക്കോ. സ്പോർട്സ് ആണ് വരുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയാ, സ്റ്റിയറിംഗ് പോയിന്റ് കൺട്രോൾ ഒക്കെ വരുമല്ലോ സ്പോർട്സിൽ. ആ വരുന്നുണ്ട്, എല്ലാം വരുന്നല്ലേ. ഓക്കെ, പിന്നെ മൈക്രാ പെട്രോൾ സി വി ടി ആണ് ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഒരു ഫാമിലി പർപ്പസിന് ഓവർ യാത്ര ഒന്നും ചെയ്യാൻ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്കിൽ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റിയും കൂടെ ഉള്ള ഒരു വണ്ടി. ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ സ്ക്രീനിലോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കാറൻ ബൈക്കിലാണുള്ളത്. കോഴിക്കോട് കാറൻ ബൈക്ക് പ്രിയോണ്ട് കാർ ഷോറൂമിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്കായിട്ട് ഇവിടെ കാത്ത് കെട്ടി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്ന് കാണാം. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റിൽ അത്താണിക്കൽ എന്ന സ്ഥലത്താണ്. കോഴിക്കോട് കണ്ണൂർ ഹൈവേയിൽ വെസ്റ്റിൽ അത്താണിക്കൽ ഹൈവേ സൈഡിൽ തന്നെയാണ്. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവരുടെ കഴിഞ്ഞൊരു മേളയിൽ, ഇവർ നടത്തിയ മേളയിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളെ കാണിക്കുന്നതാണ്. അതിൻ്റെ വിന്നർ ആരാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കും ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ തിരിച്ചേൽപ്പിക്കാനും സാധിക്കുന്നതാണ്. അതിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ നമ്മൾ വീഡിയോയിൽ പറയേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ടാറ്റ ടിയാഗോണ് KL11 രജിസ്ട്രേഷനുള്ള വാഹനം, പറഞ്ഞോളൂ അതിലെ എങ്ങനെ കാര്യങ്ങൾ. 2016 മോഡല് ടാറ്റ ടിയാഗോ XT എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. ഫുള്ളിന്റെ താഴെയുടെ XT മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഇപ്പോ റൺ ചെയ്തിരിക്കുന്നത് 55,000 km റൺ ചെയ്തിരിക്കുന്നത്. 6 വർഷം കൊണ്ടല്ലേ? 6 വർഷം കൊണ്ട് 55 നോർമലാണ്, പെട്രോൾ നോർമൽ കിലോമീറ്റർ ആണ്. ഇപ്പൊ കറന്റ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. വണ്ടി പക്ക നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഫുൾ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. വിത്ത് കസ്റ്റമേഴ്സിന് 2 ഇയർ വാറണ്ടി എലിജിബിൾ ഉള്ള വണ്ടിയാണ് നിങ്ങളുടെ വാറണ്ടി. ഓക്കെ, റോഡ് സൈഡ് അസിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഒരു അപകടമില്ല, ഒന്നുമില്ല, പെർഫെക്റ്റ് വണ്ടി. 4 ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉള്ള വണ്ടിയാണ്. XT ആണല്ലോ, XT ആണ്. ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരും. അലോയ്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള എയർബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോ സർവീസ് ഹിസ്റ്ററി പ്രോപ്പർലാ, എല്ലാം ഉണ്ട്, എല്ലാം പക്ക. ഓക്കെ, ഇതിന്റെ ആവറേജ് മൈലേജ് ഒരു 16 മുതൽ 16-17 വരെ കിട്ടുന്നവരുണ്ട്. കിട്ടുന്നുണ്ട്. 3 സിലിണ്ടർ ആണ് വരിക. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസ്. പ്രൈസ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3,40,000 ആണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 3,40 അല്ലേ. 2016 XT ടിയാഗോ ആണ്. 55,000 km ഓടിയ വാഹനം. അതിൽ ലോൺ അത്ര ചാൻസ് ഉണ്ട് കിട്ടും? ലോൺ നമുക്ക് 80% വരെ ലോൺ ചെയ്യാം. 50-60 രൂപ ഡൗൺ പേയ്മെന്റ് കാണുകയാണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റും. എത്ര വർഷം കിട്ടും? 5 വർഷം കിട്ടും. 5 വർഷം വരെ കിട്ടും. ഷുവറായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ 2 വർഷം വാറണ്ടി ഉള്ള വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, അടുത്ത ഡാറ്റ്സൺ ഗോ അല്ലേ ഇത്? ഗോ ഗോ ആണ്. KL1 രജിസ്ട്രേഷൻ. ഗോ പ്ലസ് ഏകദേശം കാണാൻ ഇതുപോലെ ഉണ്ടോ? അതാ ചോദിച്ചാൽ പറ്റത്. പറയുള്ളൂ എങ്ങനെയാ. 2016 മോഡൽ ഡാറ്റ്സൺ ഗോന്റെ ടി എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഓക്കെ, ടി എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 38,000 km ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടി, ലോ കിലോമീറ്റർ ആണല്ലേ. ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ റേഞ്ചിൽ വരുന്ന വാഹനമാണ്. അതായത് എഞ്ചിൻ വൈസ് ഒക്കെ 1.2 ലിറ്റർ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. എത്ര കിട്ടും മൈലേജ്? എന്തായാലും ഒരു 18 ആ റേഞ്ച് മൈലേജ് ഷുവർ ആയിട്ടും കിട്ടുന്നു. കിട്ടുന്നുണ്ട്, ഷുവർ ആയിട്ടും. ഓക്കെ, നിലവിൽ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ? ഇത് എന്താന്ന് വെച്ചാല് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെന്തോ ബമ്പറിൽ ഇമ്പാക്ട് കിട്ടിയിട്ട് അലൈൻമെന്റ് തെറ്റിയതാണ്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. വേറെ ഉള്ളിലേക്ക് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, അപ്പർ ക്രോസ് ബമ്പർ പോലും ഇളക്കിയിട്ടില്ല. ചിലപ്പോ ചെറിയൊരു ബൈക്കോ അല്ലെങ്കിൽ ആ എന്തോ ചെറിയ തോതിലുള്ള അലൈൻമെന്റ് ഡിഫറൻസ് ആണ്. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഇല്ലല്ലോ, ക്ലീൻ ആണ്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഓണർഷിപ്പ് ഇപ്പൊ എത്രയുള്ള? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, നല്ല മൈലേജ് ഉള്ള ഒരു പെട്രോൾ വാഹനമാണ് ഡാറ്റ്സൺ ഗോ. ഗോ 2,45,000 അധികം ലോൺ കയറാൻ ഒരു പ്രയാസമുണ്ട്. അപ്പൊ അത്രയും നമുക്ക് മാക്സിമം ലോണിൽ നമുക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. എന്നാലും നമുക്ക് മാക്സിമം ഒരു 1.9 ആ റേഞ്ച് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 ഒക്കെ ഫസ്റ്റ് കണ്ടാല് അത്യാവശ്യം മൈലേജ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 2016 മോഡൽ, ലോ കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ.
അപ്പൊ ഒരു സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിന്റനൻസ് വളരെ ചീപ്പാണ്. ചീപ്പാണ്, ഓക്കെ. നോർമലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. താല്പര്യമുള്ളവർക്ക് എന്നാലും കോൺടാക്ട് ചെയ്യാം. ആ ഒരു റേഞ്ചിൽ ഓടിക്കാൻ പറ്റിയൊരു വാഹനം അല്ലേ? ഓക്കെ, ഡാറ്റ്സൺ റെഡിഗോ ആണ്. കെ എൽ 73 രജിസ്ട്രേഷൻ ഉള്ള വാഹനം. ഡാറ്റ്സന്റെ ഏറ്റവും ബേസ് മോഡൽ. പറഞ്ഞോളൂ, എങ്ങനെയാ? 2016 മോഡല് ഡാറ്റ്സൺ റെഡിഗോ എന്ന് പറഞ്ഞ വേരിയന്റ്. റെഡിഗോയില് ടി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ടി എസി പോസ്റ്റർ ടു ഡോർ പവർ വിൻഡോ. സ്റ്റീരിയോ അഡീഷൻ ചെയ്താണ്. ഇത് സ്റ്റീരിയോ അഡീഷണൽ ആണ്. അഡീഷൻ ചെയ്താണ്. പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ ഓടിയിട്ടുള്ളത് 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഡാറ്റ്സൺ റെഡിഗോ. ഒരു 20 ഒക്കെ പ്രതീക്ഷിക്കാം. 20 എബോ കിട്ടുന്നവരുണ്ട്. 20 നമുക്ക് പ്രതീക്ഷിക്കാം. ഇതില് റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ അങ്ങനത്തെ ഒന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്. കുറച്ച് ഡോറിന് കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടേ നമുക്ക് തരുള്ളൂ. ക്ലിയർ ആയിട്ട് സെയിൽ ചെയ്യത്തുള്ളൂ അല്ലേ? ഓക്കെ, ഇതിന്റെ വാറണ്ടി ഉണ്ടാവുമല്ലോ. ടൂ ഇയർ വാറണ്ടി ഉണ്ടാവും നമുക്ക്. ടൂ ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. നിലവിൽ എന്തെങ്കിലും പണികൾ ഇതിൽ ചെയ്യാനുണ്ടോ? ഈ ഒരു ടച്ചപ്പും കാര്യങ്ങളല്ലാതെ? ടച്ചപ്പും കാര്യങ്ങളല്ലാതെ പണികൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, 2016 വാഹനം, ടി ഓപ്ഷൻ ആണ്. എത്രയാ പ്രൈസ്? 225 ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. 225,000 രൂപ. ഓക്കെ, ഇതിനും നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 50,000 ഒക്കെ ഫസ്റ്റ് കാണണം. എടുക്കണം. നമുക്ക് മോഡല് നോക്കിട്ട് മാത്രല്ല, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് വൈസ് നമുക്ക് ലോണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കമ്പനിക്കും ഓരോ തരത്തിലായിരിക്കും. അടുത്ത സ്കോഡ റാപ്പിഡ് ആണ്. കെ എൽ 41 രജിസ്ട്രേഷൻ ഉള്ള വാഹനം. റാപ്പിഡ് എന്ന് പറയുമ്പോ ഫസ്റ്റ് ഒരു സെഡാൻ വാഹനം, അത്രയും സേഫ്റ്റിയും ബോഡി വെയിറ്റും എല്ലാം ഉള്ള ഒരു അടിപൊളി സെഡാൻ വാഹനം അല്ലേ? ഈ ഒരു കാറ്റഗറി നമുക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഹോണ്ട സിറ്റി, ഹ്യുണ്ടായിന്റെ വെർണ, പിന്നെ അതിൽ വരുന്നതാണ് സ്കോഡ റാപ്പിഡ്. വോക്സ് വാഗന്റെ ആണെങ്കിൽ വെൻഡോ, അതൊക്കെ വരുന്നുണ്ട്. ആ വോക്സ് വാഗന്റെ വെൻഡോയും റാപ്പിഡും സെയിം കാറ്റഗറിയാണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോ ജർമ്മന്റെ ക്വാളിറ്റി അതിന്റെ ഒന്നും പറയാനുണ്ടാവില്ല. അത് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ നമുക്ക് അതിനൊരു ഫീല് കിട്ടും. അത് ബാക്കിയുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയുള്ള വാഹനങ്ങളുടെ ഡോറും ഇതിന്റെ ഡോറും ഓപ്പൺ ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലാവും എന്താണെന്ന്. പിന്നെ ബോഡി വെയിറ്റ് അത്യാവശ്യം ഈ ഒരു കാറ്റഗറിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ സ്ട്രെങ്ത്തും, ബോഡിയിൽ ഇത്രയും സ്ട്രെങ്ത് ഉള്ള വേറെ ഈ ഒരു കാറ്റഗറിയിൽ ഇല്ല. വേറെ പ്രീമിയം വെഹിക്കിൾസിലുണ്ട്, അല്ലാതെ ഈ ഒരു കാറ്റഗറിയിൽ ഇല്ല. പിന്നെ സ്റ്റെബിലിറ്റി ഇതിനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും. നമുക്കൊരു ലോങ് പോവാണെങ്കിലും ടേണിംഗ് ആണെന്നുണ്ടെങ്കിലും വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്റ്റേബിൾ ആയിരിക്കും. ഒട്ടിച്ചെടുത്താൽ വണ്ടിയുടെ കൺട്രോൾ ഒന്നും പോകില്ല. നമ്മൾ തെന്നി പോകുന്നുള്ള പേടി പോകത്തില്ല. അതാണ്. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെയാ മോഡലൊക്കെ? 2017 മോഡലിലെ സ്കോഡ റാപ്പിഡ് ആണ്. റാപ്പിഡ് നമുക്ക് ഇപ്പൊ ആക്ച്വലി സ്കോഡയില് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഇതിന്റെ ഒരു ന്യൂ അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ട് സ്ലാവിയാണ് അവര് ഇറക്കുന്നത്. പക്ഷെ ഇപ്പഴും റാപ്പിഡിന് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. റാപ്പിഡ് ചോദിച്ചു വരുന്നവരുണ്ട്. കാരണം പണ്ട് യൂസ് ചെയ്തവരൊക്കെ, സ്കോഡ ഫാമിലി യൂസ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ റാപ്പിഡ് ഇപ്പോഴും യൂസ് ചെയ്തവരെന്തായാലും തിരിച്ച് ചാൻസ് ഉണ്ട് എടുക്കാം. എടുക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ വോക്സ് വാഗൺ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിച്ച ഒരാൾക്ക്, വ്യക്തിക്ക് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് സ്കോഡ റാപ്പിഡ്. ഓക്കെ, വെൻഡോയേക്കാൾ എനിക്ക് തോന്നുന്നു റാപ്പിഡിനായിരുന്നു ഒരു കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് ഉണ്ട് തോന്നുന്നത്. വെൻഡോ ഇത് സെയിം ആണ്, എല്ലാം കൊണ്ട് സെയിം ആണ്. പക്ഷേ കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരുന്നു, സ്വീകാര്യത കിട്ടിയത് റാപ്പിഡിനാണ്. എന്റെ സ്വന്തം അഭിപ്രായമാണ്, പുറത്ത് അറിയില്ല. ഓക്കെ, അപ്പൊ ബാക്കി എങ്ങനെയാ, എത്ര ഓടി ഇപ്പൊ കിലോമീറ്റർ? നമുക്ക് 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി, 1.5 ഡീസൽ ആണ്. 1.5 ഡീസൽ ആണ്. മോഡൽ 17 അല്ലേ? ഓക്കെ, 54,000 ലോ കിലോമീറ്റർ ആണ്. കാരണം പെട്രോൾ വണ്ടി ആവറേജ് ഓടുന്ന കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. ഡീസൽ ആണെങ്കിൽ 15,000 മുതൽ 20,000 കിലോമീറ്റർ വരെ ഓട്ടമുള്ളവരാണ് കൂടുതലും ഡീസൽ വണ്ടി പ്രിഫർ ചെയ്യാറുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അതിൽ തന്നെ സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇപ്പോഴും വണ്ടിക്ക് കറന്റ്ലി വാറണ്ടി, കമ്പനി വാറണ്ടി എക്സിസ്റ്റിംഗ് ആണ്. സ്കോഡയുടെ വാറണ്ടി ഉണ്ട്. ഓക്കെ, എത്ര പേര് ഉണ്ടെന്ന് അറിയോ? കറക്റ്റ് അത് ചെക്ക് ചെയ്യണം. എന്തായാലും ഈ ഇയർ ഏതോ മന്ത് ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ സ്കോഡയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. സർവീസ് തീരുന്നതിന്റെ മുന്നേ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് 1.5 ഡീസൽ ആണ്. മൈലേജ്
ഒരു ഘടകം തന്നെയാണ് ഇതിൽ. മൈലേജ് ജർമ്മൻ ടെക്നോളജിയിൽ അത്യാവശ്യം ഡീസൽ വാഹനങ്ങൾക്ക് മൈലേജ് ഉണ്ട്. ഒരു ആവറേജ് 18 നമുക്ക് പ്രതീക്ഷിക്കാം. 18 ഷുവർ ആയിട്ടും കിട്ടും, പക്ഷെ അതിൽ മേലെ കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡ്രൈവേഴ്സ് കാർ ആണ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന താല്പര്യമുള്ളവർ ഓടിക്കുന്ന വണ്ടികളാണ്. പെർഫോമൻസ് വൈസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് കുറയും, അല്ലെങ്കിൽ എക്കണോമിക്കലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് കൂടുതൽ. അങ്ങനെയാണ്. ഒരു ആവറേജ് ഓക്കെ. നിലവിലെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ വണ്ടി. സർവീസ് വരിക 15,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് വരിക. അതിൽ തന്നെ ഒരു കമ്പനി ചെയ്യുകയാണെങ്കിൽ ഒരു 15,000 രൂപ ആ ഒരു റേഞ്ചിൽ ആവറേജ് ഇത് കണക്കാക്കേണ്ടി വരും. റെഗുലർ സർവീസിന് പുറത്തുനിന്നാണെങ്കിൽ അതിൽ കുറയാൻ ചാൻസ് ഉണ്ട് അല്ലേ? പുറത്തുനിന്ന് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഷോറൂമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഷോറൂമിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും അവർ കറക്റ്റ് പ്രോപ്പർ എന്താണോ സാധനം വേണ്ടത് അതേ ഒഴുക്കത്തുള്ളൂ, അതേ മാറത്തുള്ളൂ. നമ്മളിപ്പോ പുറത്തു കൊണ്ടുപോയിട്ട് നമ്മളിപ്പോ റെഗുലർ സർവീസ് ഇപ്പൊ ഇതിപ്പോ ഒരു 55,000 കിലോമീറ്റർ അല്ലെ പറഞ്ഞത്, 55,000 കിലോമീറ്റർ ഓടിന്നിരിക്കുക. ഇതിന് 60,000 സർവീസ് വരുന്നുണ്ടെന്നിരിക്കാം. 60,000 വന്നു കഴിഞ്ഞാല് ഷോറൂമിൽ നിന്ന് കറക്റ്റ് 60,000 മാറേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അവർ മാറിയിരിക്കും. നമ്മൾ മാറുക എന്ന് വെച്ചാൽ ഓയിൽ മാറും, ഫിൽറ്റർ മാറും, അത്രേ ഉള്ളൂ. ഷോറൂമിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓരോരോ കിലോമീറ്ററിന് ഓരോരോ പാർട്സ് മാറാൻ ക്ലിയർ ആയിട്ട് അവർക്ക് ഉണ്ടാവും. അത് ക്ലിയർ ആയിട്ട് അവർ മാറും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മള് അത് മാറാനായിട്ടുണ്ടോ നോക്കിട്ടേ നമ്മൾ മാറത്തുള്ളൂ. വ്യത്യാസം എന്തായാലും ഷോറൂമിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 8,25,000 ആണ്. അത് നെഗോഷ്യബിൾ ആണ്. 2017 ലോ കിലോമീറ്റർ ഡീസൽ 1.5 ഡീസൽ എഞ്ചിൻ വരുന്ന സ്കോഡ റാപ്പിഡ് ആണ്. 8,25,000 രൂപയ്ക്ക് അല്ലേ? അതിൽ നമുക്കൊരു 7,00,000 വരെ ലോണ് ചാൻസ് ഉണ്ടോ? 7,00,000 മേലെ കിട്ടും. ഓക്കെ ഓക്കെ. എന്തായാലും 5 വർഷം വരെ കിട്ടുകയും ചെയ്യും. ഇപ്പൊ കമ്പനി വാറണ്ടി നിലവിലുണ്ട്. ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. റോഡ് സൈഡ് അസിസ്റ്റ് ഉണ്ടാവും, നമ്മുടെ 2 ഇയർ വാറണ്ടി ഉണ്ട്. ഐദർ കസ്റ്റമർക്ക് വേണമെങ്കിൽ സ്കോഡന്റെ വാറണ്ടി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ 2 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹാഷ് ബാക്ക് ഇന്ന് സെഡാനിലേക്ക് മാറാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യും. ഗ്രാൻഡ് ഐടൻ ആണ് KL14 രജിസ്ട്രേഷൻ ഉള്ള വാഹനം. ഇവിടെ ഗ്രാൻഡ് ഐടൻ അതേപോലെ തന്നെ ക്വിഡ് അല്ലേ, നമ്മൾ കൂടുതൽ ചെയ്ത വാഹനങ്ങളാണ്. പറഞ്ഞോളൂ എങ്ങനെയാ കാര്യങ്ങൾ. ഇത് 2016 മോഡല് ഗ്രാൻഡ് ഐടൻ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, കറന്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 70,000 ഓടിയിട്ടുണ്ട്. 70,000 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം 2016 ആണ്. 16 ആറ് വർഷം കൊണ്ട്. ഓക്കെ, പെട്രോൾ വാഹനം ചെറിയൊരു കൂടുതൽ, അത്രേ ഉള്ളൂ. വലിയൊരു കൂടുതൽ എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഓട്ടം തന്നെയാണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി ആക്സിഡന്റ്? റീപ്ലേസ്മെന്റ് ആക്സിഡന്റിൽ ഒന്നുമില്ല. സ്പോർട്സ് ആണ് വേരിയന്റ്. അത്യാവശ്യം എന്താ പറയാ, സ്റ്റിയറിംഗ് പോയിന്റ് കൺട്രോൾ ഒക്കെ വരുമല്ലോ സ്പോർട്സിൽ. ആ വരുന്നുണ്ട്, എല്ലാം വരുന്നില്ല. ഓക്കെ, പെട്രോൾ അല്ലേ? പെട്രോൾ വരുന്നു. ഓക്കെ, മൈലേജ് ഒരു 13-16 ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണിത്. ടയേഴ്സിന്റെ അവസ്ഥ ഇപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സാണ്. ഓക്കെ, 80% ഫണ്ടിങ് കിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ എത്രയാണ് നിങ്ങളുടെ ആസ്കിംഗ്? ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 385 ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 385,000 രൂപയ്ക്ക് 2016 സ്പോർട്സ് ഓപ്ഷൻ ഗ്രാൻഡ് ഐടൻ സ്വന്തമാക്കാം. ഫുൾ കമ്പനി സർവീസ് ഉണ്ടോ? ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്, വിത്ത് 2 ഇയർ വാറണ്ടി ഉണ്ടാവും. 2 ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ്. വണ്ടി ഇന്ത്യയിൽ എവിടെ പെട്ടാലും നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല, ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി കൊണ്ടുപോകാം. അടുത്ത നിസാൻ മൈക്രയാണ് KL4 രജിസ്ട്രേഷൻ ഉള്ള വാഹനം അല്ലേ? പറഞ്ഞോളൂ. മൈക്രയിൽ തന്നെ XV പ്രീമിയം എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. അതായത് ഫുൾ ഓർഡേർഡ് ആയിരിക്കും വണ്ടി. അലോയ് വീൽസ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം, 4-ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ മൈക്ര പെട്രോൾ CVT ആണ്. ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ആണ്. വേറെ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ക്ലീൻ ആണ്. ഇതിന് നിങ്ങളുടെ ഇത് കൊടുക്കോ? നമുക്ക് ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, 2014 1 ഇയർ എഞ്ചിനും ട്രാൻസ്മിഷനും മാത്രമാണ് വാറണ്ടി വരിക. 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ. 15,000 കിലോമീറ്റർ റൺ ചെയ്യുന്നവരെ ഈ ഒരു വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് കറന്റ്ലി. ഓക്കെ, ഇത് പെട്രോളിന് CVT എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈലേജ് ഒരു 12-14 വരെ പ്രതീക്ഷിക്കാം. ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു മൈലേജ് കുറവാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ ജാസിന്റെ ഒക്കെ സെയിം ഒരു ഇതിലാണ് വരുന്നത്. അതെ, ഈ ചെറിയ വണ്ടിയിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ എന്തായാലും വളരെ സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ പ്രൈസ്? പ്രൈസ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 4.5 ആണ്, നെഗോഷ്യബിൾ ആണ്.
4.5 lakh. 2014 ഓട്ടോമാറ്റിക് എക്സ് പി പ്രീമിയം എറ്റോ ഫുൾ ലോഡ് മൈക്രയാണ്. ഓക്കെ, 4.5 lakh രൂപ. അതിൽ നമുക്കൊരു 3.75 ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, 1 year വാറണ്ടി ലഭിക്കുന്നുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റ് എന്തായാലും ഉണ്ടല്ലോ. i20 ആണ്, KL60, കാസർഗോഡ് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനുള്ള വാഹനം. പറഞ്ഞോളൂ. 2018 മോഡല് i20 സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. 18 സ്പോർട്സ് പെട്രോൾ ആണോ? പെട്രോൾ. ഓക്കെ, ഫുള്ളിന്റെ താഴേക്ക് താഴെ വരുന്നു. ഫീച്ചേഴ്സ് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, 2 എയർ ബാഗ്സ് വരുന്നുണ്ട്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. 2018 കിലോമീറ്റർ എത്ര? ഇപ്പോ 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ആണ്. 4 വർഷം കൊണ്ട് ഒരു 40,000 നമുക്ക് എവറേജ് കണക്കൊക്കെ വരുന്നു. പക്ഷേ 22,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അടിപൊളി വണ്ടി അല്ലേ. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്ത് വെച്ചേക്കാണ്. അത്യാവശ്യം ടയേഴ്സും നല്ല രീതിയിൽ ഉണ്ട്. ഡ്യുവൽ ടോണും ആക്കിയിട്ടുണ്ട് വണ്ടി. ചെയ്തതാണിത്. സ്റ്റിക്കർ അല്ല, സ്റ്റിക്കർ സ്റ്റിക്കർ വർക്ക് ആണ്. ഓക്കെ, അപ്പോ വേറെ തട്ടോ സെഗ്മെന്റ് വരുന്ന വാഹനമാണ്. ഇതിന് മൈലേജ് നമുക്ക് ഒരു 13-14 i20 പെട്രോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബോഡി സ്ട്രെങ്ത് ഉള്ള വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അതേ സ്റ്റെബിലിറ്റി എല്ലാം കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തരത്തില് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ എടുക്കാവൂ അല്ലേ. ഓക്കെ, ഒരു ഫാമിലി പർപ്പസിന് ഓവർ യാത്ര ഒന്നും ചെയ്യാനില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റിയും കൂടെ ഉള്ള ഒരു വണ്ടി. ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പൊ പറയാം പ്രൈസ് എത്ര? നമുക്ക് 6.5 ആണ് റേറ്റ് വരുന്നത്. ചെറിയ തോതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. 6.5 lakh അല്ലേ. 2018 സ്പോർട്സ് ലോ കിലോമീറ്റർ വാഹനമാണ്. 6.5 lakh രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് വാഹനം. നമുക്കൊരു 5.5 ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ല, 5.5 മേലെ ചെയ്തു 5 വർഷം വരെ കിട്ടുകയും ചെയ്യും. ഇതിനും 2 വർഷം വാറണ്ടി ഉണ്ടല്ലോ. 2 year വാറണ്ടി. റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം ഉണ്ട് അല്ലേ. 7 days റിട്ടേൺ പോളിസി ഉണ്ട്. അത് അറിയാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. 7 days റിട്ടേൺ പോളിസി. ഓക്കെ, അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട്. പക്ഷെ ഇവര് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ 140 ചെക്ക് പോയിന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി പർച്ചേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വേറെയും വരുന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്കിപ്പോ ഒരു കസ്റ്റമർക്ക് നമ്മൾ വണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുവോ, എന്തെങ്കിലും ചീറ്റ് ചെയ്യാണെന്ന് കസ്റ്റമർക്ക് തോന്നുകയാണെങ്കിൽ 7 days ഉള്ളിൽ നമ്മൾ വണ്ടി റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ കസ്റ്റമർക്ക് തിരിച്ച് തരാം, റിട്ടേൺ തരാം. തന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ ഐദർ വേറെ വണ്ടി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫണ്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഫണ്ടും റീഫണ്ട് ചെയ്തു. ഓക്കെ, റിനോൾഡ് ക്വിഡ് ആണ്, KL5 രജിസ്ട്രേഷൻ ഉള്ള വാഹനം. കാർബൺ ബൈക്കിലെ ഒരു ഐറ്റമാണ്, മെയിൻ ഐറ്റമാണ്. പറഞ്ഞോളൂ. 2018 മോഡല് ക്വിഡ് RXT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ, ഫുള്ളിന്റെ ഫുൾ ഓപ്ഷൻ RXT. ഇതില് ഫുള്ള് തന്നെ അല്ലേ? ഇതില് ഫുൾ ഓപ്ഷൻ. ഓക്കെ, സ്പെഷ്യൽ എഡിഷൻ മറ്റേ ക്ലൈംബർ ആണ്, സെപ്പറേറ്റ് സ്പെഷ്യൽ ആണ്. അതിന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സ്പെക്കിൽ ഒന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല, വിഷ്വൽ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ മാറുന്നുള്ളൂ. ഓക്കെ, ഔട്ട്ലുക്ക് മാത്രം. ഔട്ട്ലുക്ക് മാത്രം. ഇതിലിപ്പോ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് പറയാം? ഇതിൽ 4-door പവർ വിൻഡോ വരുന്നുണ്ട്, മ്യൂസിക്സ്, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. അല്ല, ഇൻബിൽഡ് ആണ്. ഇൻബിൽഡ് ആണ്, കമ്പനി വരുന്നത്. അഡീഷണൽ ഒരിക്കലും അല്ല, അധികം അഡീഷണൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അധികം ഈ ബമ്പറിൽ ആണ് അധികം അഡീഷണൽ ചെയ്യാറ്. ഇങ്ങനെയൊക്കെ ഇൻബിൽഡ് മാത്രമേ വരാറുള്ളൂ. ലോഗോല്. ഓക്കെ, റിവേഴ്സ് ക്യാം ആണ്. എന്തായാലും എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം അല്ലേ. ഫുൾ ലോഡ്. സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും, ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടാവുമല്ലോ. 2018 വേറെ പണികളൊന്നും കിട്ടിയില്ലല്ലോ. ഒന്നുമില്ല, റീപ്ലേസ്മെന്റോ ആക്സിഡന്റലോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 വർഷം. 54,000 ഓടി. 4-5. സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പോ പറഞ്ഞോളൂ പ്രൈസ് എത്രയാ? നമുക്ക് ടയേഴ്സും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്. വണ്ടി പിന്നെ നമുക്ക് അറിയാലോ, തരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. ഫുള്ള് പോളിഷിങ്ങും ഇന്റീരിയർ ഡീറ്റെയിലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ വണ്ടി തരത്തുള്ളൂ. പ്ലസ് 2 year വാറണ്ടി ഉണ്ടാവും. വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം ഉണ്ടാവും. എത്രയാ പ്രൈസ്? നമുക്ക് പ്രൈസ് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3,20,000 ആണ്. അത് നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കാം. 2018 RXT ആണ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ്, വേറെ അപകടമുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ ഒരു ആവറേജ് മൈലേജ് പറയുകയാണെങ്കിൽ 18 റേഞ്ച് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ക്വിഡില് ഇത് 800 cc അല്ലേ? അല്ല, ഇത് 1000 cc. RXT 1000 വരുന്നു അല്ലേ? ഓക്കെ, 1000 cc വാഹനമാണ്, ആവറേജ് മൈലേജ് അത്രയും കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. സെൻ ആണ്, ഒരു പഴയ മോഡൽ അല്ലേ? പറഞ്ഞോളൂ. 2003 മോഡല് സെന്ന് LXi ആണ് വണ്ടി വരുന്നത്. മൂന്ന് എന്ന് പറയുമ്പോൾ 18 പേപ്പർ പുതുക്കിയുണ്ടാവും അല്ലേ?
ഇപ്പൊ നമുക്ക് വണ്ടി ആർ എസ് സിയിലെ 2024 മെയ് വരെയാണ് വാലിഡിറ്റി കാണിക്കുന്നത്. 2024 മെയ് വരെ. അപ്പൊ 19 പുതുക്കിയിട്ടുള്ളതാണ് ആയിരിക്കും. LXI ആണ് വേരിയന്റ് വരുന്നത്. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. എ സി വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ഉണ്ടാവില്ല. അഡീഷണൽ ചെയ്യണം. ബാക്കി വണ്ടി നീറ്റ് വണ്ടിയാണ്. ചെയ്യണം. പിന്നെ 100,000 കിലോമീറ്റർ. പിന്നെ കിലോമീറ്റർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഴയ വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫാമിലി പർപ്പസിന് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചു കൊടുക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും. കൂടാതെ തന്നെ ഇപ്പം യങ്സ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒന്ന് മോഡിഫൈ ചെയ്യാനൊക്കെ ബെസ്റ്റ് വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഉള്ളിലൊക്കെ അത്യാവശ്യം ഇന്റീരിയർ ആയാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സെന്നൊക്കെ ആരെങ്കിലും വാങ്ങുന്നു. പക്ഷെ വാങ്ങുന്നുണ്ട്. സെന്നിന് അത്യാവശ്യം നല്ല ആളുകൾ എൻക്വയറി ഉണ്ട്. വേറെ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പഴയ വണ്ടിയില്ല, ചെറിയ തോതിലുള്ള ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാതെ ആപ്രോൺ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല. ഓക്കെ. സെന്നിന്റെ ഒരു ഏവറേജ് മൈലേജ് ഇപ്പൊ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോളിന് സെന്നിന് ഒരു 14-15 റേഞ്ച് കിട്ടും. ആ റേഞ്ച് കിട്ടും. ഐടൺ ഗ്രാൻഡ് ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാ. 2015 മോഡല് ഗ്രാൻഡ് ഐട്ടന്റെ സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. 15 മോഡൽ. കറന്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 52,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 7 വർഷം കൊണ്ടാണ്. ലോ കിലോമീറ്റർ ആണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ എ സി പോസ്റ്ററിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സ്റ്റീയറിംഗ് മൗണ്ടഡ് കൺട്രോൾ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ആണ്. ഓക്കെ. 1 ഇയർ വാറണ്ടിയും ഉണ്ടാവും. 15 1 ഇയർ വാറണ്ടി. ലോ കിലോമീറ്റർ എന്തായാലും ഓടിയിട്ടുള്ളൂ. 1 ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കമ്പനിയിലും വേണം കൊണ്ടുപോയി. അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്. വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണെങ്കിലും വണ്ടി അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആണ്. വെൽ മെയിൻറ്റെയിൻഡ് മെയിൻറ്റെയിൻഡ് ആണ്. ഓക്കെ. പറഞ്ഞോളൂ, പ്രൈസ് എത്രയാ? നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 385,000 ആണ്. 385,000 രൂപ. 2015 സ്പോർട്സ്. അത് നെഗോഷ്യബിൾ ആണ്. ഫിക്സഡ് അല്ല. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അതിൽ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 80% വരെ ഫണ്ടിങ് ഉണ്ട്. വെഹിക്കിൾ പ്രൈസിന്റെ 80% വരെ ഫണ്ടിങ്. 80,000 വരെ ഫണ്ടിങ് കിട്ടുന്നുണ്ട്. കാറൻ ബൈക്കിന്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 2 വർഷം വരെ വാറണ്ടിയും അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഷോറൂമാണിത്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും വിട്ടുപോകരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.